ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ മപ്പാസാണ്. കേരളീയുടെ ഒരു പ്രധാന കറിയാണ് ഈ ചിക്കൻ മപ്പാസ്. പാലപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ഒക്കെ ഈ മപ്പാസ് വളരെ നല്ലതാണ്. രുചികരമായിട്ടുള്ള ഈ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. മപ്പാസ് വെക്കുന്നതിന് ഞാൻ അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് ഇതെല്ലാം പിടിപ്പിക്കാം. നല്ലപോലെ ഇതിൽ ആ പൊടിയെല്ലാം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഇത് അധികം സമയം വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ സവാള വഴറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഇതെടുക്കാം. മപ്പാസ് വെക്കുന്നതിന് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട്. ഞാനൊരു 2 കപ്പ് തേങ്ങ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെക്കുകയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞത് ഇട്ട് വഴറ്റാം. ഇതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നെല്ലാം കൂടെ വഴറ്റിയെടുക്കാം. സവാള ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ഞ്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് വഴറ്റാം. ഫ്ലെയിം കുറച്ച് വെക്കണം. ഇതിലേക്ക് നമുക്കൊരു ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഒന്നും ഒത്തിരി വഴണ്ട. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പി എല്ലാം ഒന്ന് ഇതിൽ പരളത്തക്ക വിധത്തിൽ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വേവിക്കാൻ 2 കപ്പ് സെക്കൻഡ് പാലും 1/4 കപ്പ് ഒന്നാം പാലും എടുത്ത് വെച്ചിരുന്നു. ഈ 2 കപ്പ് പാലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ചിക്കനെ ഉപ്പുണ്ടെങ്കിലും നമ്മൾ 1/2 ടീസ്പൂണേ കൊടുത്തുള്ളൂ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ചിക്കൻ വെന്തോന്ന് നോക്കാം. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഈ 1/4 പാല് 1/4 കപ്പുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇനി തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തന്നെ കൊടുക്കാം. ഈ ചിക്കൻ മപ്പാസിലേക്ക് നമുക്ക് ഒന്ന് താളിച്ചും കൂടെ കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി, കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. താളിച്ച ഉള്ളി നമുക്ക് ചിക്കൻ മപ്പാസിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മപ്പാസ് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. താങ്ക് യു.